നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 4 പേര്, ആലപ്പുഴ 2, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് 1 വീതം. ഈ 9 പേരിൽ 4 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത 2 പേരുണ്ട്. സമ്പർക്കം മൂലം 3 പേര്. 13 പേരുടെ റിസൾട്ട് നെഗറ്റീവായിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് 3 പേർ വീതം. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് 2 പേർ വീതം. കണ്ണൂർ ജില്ലയിൽ നിന്ന് 1. ഇത്രയുമാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതുവരെ 345 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 259 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് 140,474 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 139,725 പേർ വീടുകളിലും 749 പേർ ആശുപത്രികളിലുമാണ്. 169 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാമ്പിളുകൾ ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചത് 11,986. 10,906 എണ്ണം രോഗബാധയില്ല എന്നുറപ്പായിട്ടുണ്ട്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത 212 പേരെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടെത്തിയത്. അതിൽ ഇന്നത്തെ 2 15 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി 300 കിടക്കുകളോടുകൂടിയ ആശുപത്രി സൗകര്യങ്ങൾക്ക് 273 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, OP/IP സേവനങ്ങൾ ഇവിടെ ലഭ്യമാകും. അനുവദിച്ച 50% തസ്തികകളിൽ ഉടനെ തന്നെ ജീവനക്കാരെ നിയമിക്കും. ബാക്കി തസ്തികകളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന മുറക്ക് 1 നിയമനം നടത്തും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ Grade 2 സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് 99 നിയമന ഉത്തരവുകൾ അയച്ചിട്ടുണ്ട്. ഇവർക്ക് അടിയന്തര നിയമനം നൽകും. പരിശോധനാ കിറ്റുകൾക്ക് ക്ഷാമമുണ്ടാകില്ല. 20,000 കിറ്റ് ICMR വഴി നാളെ ലഭിക്കും. ഇന്ന് 1940 ചരക്ക് ലോറികൾ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്നലത്തേതിൽ നിന്ന് വർധനയുണ്ടായി. അത്യാവശ്യഘട്ടം വന്നാൽ ഉപയോഗിക്കാവുന്ന മുറികളും കിടക്കകളും കണ്ടെത്തുന്നതിൽ വലിയ പുരോഗതിയാണുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയ 173,000 കിടക്കകളിൽ 110,000 ഇപ്പോൾ തന്നെ ഉപയോഗയോഗ്യമാണ്. കാസർഗോഡ് അതിർത്തിയിൽ നമ്മുടെ ഡോക്ടർമാർ സജീവമായി രംഗത്തുണ്ട്.
കോവിഡ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ടാവില്ല. അത്യാസന്ന നിലയിലുള്ളവരും കർണാടകത്തിലെ ആശുപത്രികളിൽ ലഭ്യമാകുന്ന ചികിത്സ അനിവാര്യമായവരുമാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മംഗലാപുരത്ത് എത്തിയ ചില രോഗികൾക്കുണ്ടായ ചില അനുഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന വിഷമതയാണ്. അമേരിക്കയിലും മറ്റും മലയാളികൾ കോവിഡ് ബാധിച്ച് മരണമടയുന്ന വാർത്ത തുടർച്ചയായി വരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വിളിക്കുന്നു. പ്രവാസി മലയാളികൾ കൂടുതലായുള്ള രാജ്യങ്ങളിൽ 5 കോവിഡ് ഹെൽപ്പ് ഡെസ്ക് വിവിധ സംഘടനകളുമായി സഹകരിച്ച് നോർക്ക ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അവിടെയുള്ള വിവിധ സംഘടനകളും അടങ്ങുന്ന ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ്. ഈ ഹെൽപ്പ് ഡെസ്കുകളുമായി സഹകരിക്കണമെന്ന് ഇന്ത്യൻ അംബാസഡർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് ഓൺലൈൻ വഴി മെഡിക്കൽ സേവനം ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഡോക്ടർമാരുമായി വീഡിയോ ഓഡിയോ കോളുകളിലൂടെ അവർക്ക് സംസാരിക്കാം. നോർക്ക വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്ത് ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്താവുന്നതാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 വരെയാണ് പ്രമുഖ ഡോക്ടർമാരുടെ ടെലഫോൺ സേവനം ലഭിക്കുക. ജനറൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഓർത്തോ, ENT, ഒഫ്താൽമോളജി, ഈ മേഖലയിലെല്ലാമുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. വിദേശത്ത് 6 മാസത്തിൽ കുറയാതെ താമസിക്കുകയോ തൊഴിലെടുക്കുകയോ ചെയ്യുന്ന മലയാളികൾക്ക് നോർക്കയിൽ രജിസ്ട്രേഷൻ കാർഡ് ഇപ്പോഴുണ്ട്. അത് വിദേശങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഏർപ്പെടുത്തും. മലയാളി വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷന് നോർക്ക റൂട്ട്സ് ഓവർസീസ് രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തും. ഓവർസീസ് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തും. ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും വിമാനയാത്രാക്കൂലി ഇളവും ലഭ്യമാക്കും. വിദേശത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇനി പഠനത്തിന് പോകുന്നവരും ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്നത് നിർബന്ധമാക്കും. കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പരാതി ഉയരുന്നുണ്ട്. കർഷകർ ഇതുമൂലം വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. വനംവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ അടിയന്തര ചികിത്സക്ക് രക്തം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്തദാനത്തിന് സന്നദ്ധരാകുന്നവർ ഈ അവസരത്തിൽ മുന്നോട്ട് വരണമെന്ന് പൊതുവായി അഭ്യർത്ഥിക്കുകയാണ്. മൊബൈൽ യൂണിറ്റ് വഴിയും രക്തം ശേഖരിക്കാനുള്ള സംവിധാനമുണ്ടാക്കും. നേരത്തെ തന്നെ രക്തദാന സേന രൂപീകരിച്ച സംഘടനകളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ സത്വര ശ്രദ്ധ പതിപ്പിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ലോക്ക്ഡൗൺ ലംഘനത്തിന് പിടികൂടുന്ന
വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് വലിയ പ്രശ്നമാണ്. വാഹനം പിടിച്ചെടുക്കുന്ന രീതിക്ക് പകരം ആവശ്യമായ പിഴ ചുമത്തി പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ആലോചിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച മാസ്കും ഗ്ലൗസും പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് ഇപ്പോൾ വ്യാപകമാവുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറസുകൾ ഉണ്ടെങ്കിൽ അതേറെ നേരം ഇതിൽ തങ്ങി നിൽക്കും. ഇത് ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്തും മാസ്കോ ഗ്ലൗസോ അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഇങ്ങനെ വലിച്ചെറിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ നിലക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. തണ്ണിത്തോട് ഒരു വിദ്യാർത്ഥിനി നിരീക്ഷണത്തിലായിരുന്നു. ആ വിദ്യാർത്ഥിനിയുടെ വീടിന് നേർക്ക് ആക്രമണമുണ്ടായി. മാത്രമല്ല, കുട്ടിക്കും വീട്ടുകാർക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ നേരത്തെ പ്രചരണവും നടന്നു. അച്ഛന് നേർക്ക് വധഭീഷണി വരെ ഉയർത്തുന്ന നിലയുണ്ടായി. ജീവന് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതിനുള്ള പ്രതികാരമായാണ് അക്രമമെന്നാണ് ലഭിച്ച വിവരം. ഇതുപോലെ രീതി ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ല. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയും ദാക്ഷിണ്യമില്ലാതെ നടപടി സ്വീകരിക്കുകയും വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പോലീസ് ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ നാടും നാട്ടുകാരും ഇത്തരത്തിലുള്ള കുത്സിത പ്രവർത്തികൾക്ക് എതിരെ ശക്തമായി രംഗത്ത് വരണമെന്നും ഇതുപോലുള്ള സമൂഹത്തിന് ചേരാത്ത പ്രവർത്തികൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നാടിൻ്റെ ജാഗ്രത ഇതുപോലുള്ള കാര്യത്തിലും ഉയരേണ്ടതായിട്ടുണ്ട്. വൃദ്ധസദനം പോലുള്ള സ്ഥാപനങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം ഉയർന്നു വന്നിരുന്നു. ആ ശമ്പളം നൽകുന്നതിന് തീരുമാനമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ പദ്ധതിയിൽ അംശാദായം അടക്കുന്നതിന് ഇപ്പോഴുള്ള പ്രയാസം പരിഗണിച്ച് കാലാവധി ദീർഘിപ്പിക്കണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. കാലാവധി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് അവസാനിക്കുന്ന പ്രശ്നമുണ്ട്. അത്തരം പെർമിറ്റുകൾ നീട്ടിക്കൊടുക്കുന്നതാണ്. വേനൽ മഴ പലയിടത്തും കിട്ടുകയുണ്ടായി. വേനൽ മഴ നല്ലതാണെങ്കിലും മഴ തുടങ്ങിയപ്പോൾ തന്നെ ചിലയിടങ്ങളിലൊക്കെ കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്.
അത് വലിയ പ്രയാസം കൃഷിക്കാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നം സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നതാണ്. അതോടൊപ്പം മഴ ലഭിക്കുന്നതോടെ കൃഷി തുടങ്ങാനുള്ള സമയമാവുകയാണ്. വളവും കാർഷിക ഉപകരണങ്ങളും ലഭ്യമാക്കാൻ ഈ ഘട്ടത്തിൽ ആവശ്യമായ സൗകര്യമൊരുക്കും. കുട്ടനാടും തൃശ്ശൂരുമൊക്കെ കൊയ്ത്ത് നടക്കുന്ന സമയമാണിത്. ചില സ്ഥലത്ത്, അപൂർവം ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തടസ്സമില്ലാതെ കൊയ്ത്ത് നടക്കാൻ കലക്ടർമാരിടപെടണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. റിസർച്ച് സ്കോളർമാർക്കുള്ള ഫെലോഷിപ്പ് അത് കുടിശ്ശികയായിരുന്നു, അതുടനെ തന്നെ വിതരണം ചെയ്യുന്നതാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നതാണ് ആ പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതുമാണ്. സന്നദ്ധം വളണ്ടിയർമാര് നല്ല ഊർജിതമായ രജിസ്ട്രേഷനാണ് നടന്നത്. മൊത്തത്തിൽ ആവശ്യമുള്ള വളണ്ടിയർമാരെക്കാളും കൂടുതൽ എണ്ണം വളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 119 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50 താഴെ മാത്രം വളണ്ടിയർമാരാണുള്ളത്. ഇതുപോരാ, ഇവിടങ്ങളിലും ശരാശരി തോതിൽ വളണ്ടിയർമാരുടെ എണ്ണം കൂടണം. ഇക്കാര്യത്തിൽ പ്രത്യേകമായ ഇടപെടലിന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നത് കന്നഡ ഉപയോഗിക്കുന്നവർക്ക് കന്നഡ ഷോപ്പുകളിൽ പോകാൻ ഇപ്പോൾ അവസരമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കന്നഡ ഷോപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പോലീസിൻ്റെ സേവനം ഫലപ്രദമായി നടക്കുകയാണ്. നല്ല രീതിയിലുള്ള സേവനമാണ് പോലീസ് പൊതുവെ നിർവഹിക്കുന്നത്. ചില തെറ്റായ പ്രവണതകൾ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വീണ്ടും വിചാരമില്ലാതെ പെരുമാറുന്ന ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔചിത്യപൂർണമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്നതാണ്. അതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ അത്യാവശ്യ സേവനം എല്ലാ കാലത്തും നൽകേണ്ടവയാണ്. ജീവനക്കാർ പലരും ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഓഫീസുകളിലും ഉള്ള ജീവനക്കാർ ഇതിലാകെ മുഴുകിയ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഓഫീസുകളുടെ പ്രവർത്തനം ആവശ്യാനുസരണം ക്രമീകരിക്കാനാവണം. കാർഷിക വൃത്തി ആരംഭിക്കേണ്ട സമയമായതുകൊണ്ട് കൃഷിഭവനുകളൊക്കെ സേവനം ലഭ്യമാക്കാനുള്ള ക്രമീകരണം ഫലപ്രദമായി നടത്തണം.
മത്സ്യത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടലാണ് വരുന്നത്. പഴകിയതും അഴുകിയതുമായ മത്സ്യം വലിയ തോതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയെല്ലാം അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം ശ്രദ്ധിച്ചോളണം. എല്ലാ മത്സ്യവും അഴുകിയതാണ് എന്ന നിഗമനത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി കാണുമ്പോൾ തന്നെ അത് പിടിച്ച് നശിപ്പിക്കുന്ന ഏർപ്പാടല്ല നടത്തേണ്ടത്. പരിശോധിച്ച് കേടായ മത്സ്യമാണ് എന്നുറപ്പുവരുത്തിയ ശേഷമാണ് നശിപ്പിക്കുന്ന നടപടിയെടുക്കേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും. ഇവിടെ ചില വക്രബുദ്ധികളും അപൂർവമായുള്ള കുരുട്ട് രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിലെ ചില പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ തയ്യാറാകുന്നുണ്ട്. അത് അമിത നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. അവർക്ക് കൂടുതൽ സഹായം നൽകുന്നു എന്നെല്ലാമുള്ള പ്രചരണം. ഇത് നേരത്തെ പറഞ്ഞവരുടെ ഉൽപ്പന്നമാണ്. നാട്ടിലത്തരം ഒരു പരാതിയും പൊതുവെയില്ല. വലിയ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അവരെന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു വിഭാഗത്തിന് ഒരു കൈത്താങ്ങ് നൽകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിഥി ദേവോ ഭവ, ഇതാണ് നാം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അത് വെറുതെ എഴുതി വെക്കാനുള്ളൊരു കാര്യം മാത്രമല്ല, മാന്യമായ താമസസ്ഥലവും മെച്ചപ്പെട്ട ഭക്ഷണവും ആവശ്യമായ വൈദ്യസഹായവും അവർക്ക് നൽകുക എന്നത് തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ അതത് സ്ഥലങ്ങളിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും അതിഥി തൊഴിലാളികൾ തൃപ്തരല്ല എന്ന് നാം കാണണം. അവർക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത്. നാം വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാവുന്ന ഒരു കാര്യമല്ലത്. നാം നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും പ്രധാനമന്ത്രിയോടും ഇവർക്ക് തിരിച്ചു പോകാനുള്ള പ്രത്യേക ട്രെയിൻ ലോക്ക്ഡൗൺ തീരുന്ന മുറക്ക് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥന ഒന്നുകൂടി മുന്നോട്ട് വെക്കുകയാണ്. ലോക്ക്ഡൗണിന് ശേഷം പ്രത്യേക ട്രെയിൻ ഏർപ്പാട് ചെയ്യണമെന്നത് പ്രധാനമന്ത്രിയോട് തന്നെ ഒന്നുകൂടി ആവശ്യപ്പെടും. നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷകളും നടന്ന പരീക്ഷകളുടെ മൂല്യനിർണ്ണയവും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോഴ്സുകളും പരീക്ഷകളും പരീക്ഷാ മൂല്യനിർണ്ണയവും ഏതെല്ലാം ഓൺലൈൻ വഴിയാക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്.
കലാകാരന്മാരുടെ വിഷയം പലതവണ നാം പറഞ്ഞിട്ടുള്ളതാണ്, പലരും അത് ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ പരിപാടികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ സീസൺ ഇല്ലാതാകുന്നു. അതിൻ്റെ ഭാഗമായി അവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി അംഗത്വത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള 10,000 കലാകാരന്മാരുണ്ട്. അവർക്ക് പ്രതിമാസം 1,000 രൂപ നിരക്കിൽ 2 മാസക്കാലത്തേക്ക് ധനസഹായം നൽകും. ഇതിനാവശ്യമായി വരുന്ന തുക സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിൽ നിന്ന് ചെലവഴിക്കും. നിലവിൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിൽ നിന്നും പ്രതിമാസം 3,000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന 3,012 പേരുണ്ട്. അവർക്ക് പുറമെയാണിത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ മൂലം പ്രയാസത്തിലായ ഇതിനു പുറമെയുള്ള 20,000 വരുന്ന കലാകാരന്മാർക്ക് 1,000 രൂപ വീതം 2 മാസം അനുവദിക്കും. വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച 2020-21 തുകയുടെ 25% ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുക. പൊതുസ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 107,564 കശുവണ്ടി തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. ഇവർക്ക് 1,000 രൂപ വീതം നൽകും. ഇതേപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും അതത് ക്ഷേമനിധി ബോർഡ് മുഖേന സഹായം നൽകുന്നതാണ്. സംസ്ഥാനത്തെ 85,000 തോട്ടം തൊഴിലാളികൾക്ക് 1,000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആധാരമെഴുത്ത്, കൈപ്പട വേണ്ടർമാർ എന്നിവരുടെ ക്ഷേമനിധിയിൽ നിന്നും ക്ഷേമനിധി അംഗങ്ങൾക്കും പെൻഷൻകാർക്കും 3,000 രൂപ സഹായ വിതരണം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർ വൈദ്യുതി ബോർഡിന് നൽകുന്ന പോസ്റ്റുകളുടെ വാടകയിൽ ചില ഇളവുകൾ വരുത്തുന്നതിന് KCB നിർദ്ദേശിച്ചിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വാടക പലിശരഹിതമായി അടക്കാൻ 30 ജൂൺ സാവകാശം നൽകാമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഒട്ടേറെ തൊഴിൽ വിഭാഗങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ സ്ഥിരം കാറ്ററിംഗ് സംഘങ്ങളിൽ വിളമ്പുകാരായും പാചക സഹായികളായും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഫോട്ടോ വീഡിയോഗ്രാഫർമാർ, തെങ്ങ് പന കയറ്റ തൊഴിലാളികൾ, ടെക്സ്റ്റൈൽ ഷോപ്പിലെയും മറ്റ് ജീവനക്കാർ, ഇങ്ങനെ നിരവധി പേര്
അവരുടെ പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ക്ഷേമനിധി ഉള്ള മേഖലകളിൽ ആ ക്ഷേമനിധി മുഖേനയാണ് സഹായം ലഭ്യമാക്കുക. എന്നാൽ നേരത്തെ പ്രസ്താവിച്ചതാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒരു ക്ഷേമനിധിയും ബാധകമല്ലാത്ത വിഭാഗങ്ങൾക്ക് പ്രത്യേക സഹായം നൽകുന്നതാണ്. അത് നേരത്തെ പ്രസ്താവിച്ചിരുന്നു, അത്തരം ആളുകൾക്ക് 1,000 രൂപ വീതം സഹായിക്കുമെന്നുള്ളത്. ലോക്ക്ഡൗൺ കാലത്ത് തൊഴിലാളികൾക്ക് ആവശ്യം വേണ്ട സൗകര്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് സംസ്ഥാന വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ സേവനം മുടങ്ങാതെ ലഭിക്കുന്നു, അതിനവരെ ഈ ഘട്ടത്തിൽ ശ്ലാഘിക്കുന്നു. കോവിഡ് രോഗം ബാധിച്ച മനുഷ്യരിൽ നിന്ന് രോഗം കുരങ്ങുകളിലേക്ക് വ്യാപിക്കാമെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്നവർക്ക് രോഗലക്ഷണമില്ല എന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമായ മറ്റെല്ലാ മുൻകരുതലുകളും അവരെടുക്കേണ്ടതാണ്. കഴിയുന്നതും നിശ്ചിത ആളുകൾ, ഒന്നോ രണ്ടോ മൂന്നോ എത്രയാളാണെന്ന് വെച്ചാൽ അത്രയും ആളുകൾ ഭക്ഷണം നൽകുന്നതാണ് നല്ലത്. കാടിനോട് അടുത്ത പ്രദേശങ്ങളിൽ കുരങ്ങു പനി ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം മേഖലകളിൽ കുരങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാടുമായി അടുത്ത സ്ഥലത്താണ്. വേനൽക്കാലമാണ്, കാട്ടുതീയുടെ സാധ്യതയുണ്ട്. അപ്പോൾ കാട്ടുതീ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും പാലിക്കണം. വനം വകുപ്പ് അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. കോവിഡിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും നാം സ്വീകരിക്കുകയാണ്. രോഗപ്രതിരോധത്തിനും ചികിത്സക്കും ആയുർവേദത്തെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രോഗവ്യാപന സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 7 വിഭാഗങ്ങളായി തിരിച്ച് ഓരോ വിഭാഗത്തിനും അനുയോജ്യമായ സമീപനമാണ് സ്വീകരിക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധത്തിന് സുഖായുഷ്യം എന്ന പരിപാടി നടപ്പാക്കും. എല്ലാവർക്കുമായുള്ള ലഘുവ്യായാമത്തിന് മാധ്യമങ്ങളുടെ സഹായത്തോടെ സ്വാസ്ഥ്യം പദ്ധതി, കോവിഡ് പ്രതിരോധ പരിപാടികളുടെ നടത്തിപ്പിനായി ആയുർവേദ ഡിസ്പെൻസറികളെയും ആശുപത്രികളെയും കേന്ദ്രീകരിച്ച് ആയുർരക്ഷാ ക്ലിനിക്കുകൾ ആരംഭിക്കും. യോഗമുക്തരായവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചികിത്സ നൽകും. സംസ്ഥാനത്തെ സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ച് നിരാമയ എന്ന ഓൺലൈൻ പോർട്ടൽ സ്ഥാപിക്കും. കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത, വയനാട്ടിൽ ഭക്ഷണം ലഭിക്കാത്ത അതിഥി തൊഴിലാളി സംഘത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇടപെട്ട് ആഹാരമെത്തിച്ചു എന്നതാണ്. അന്വേഷിച്ചപ്പോൾ വയനാട് മണ്ഡലത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്നാണ് അങ്ങനൊരു വാർത്ത ചില പത്രങ്ങളിൽ വന്നത് എന്ന് മനസ്സിലായി. അവിടെ അന്വേഷണം നടത്തി. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി എന്ന സ്ഥലത്ത്
41 അതിഥി തൊഴിലാളികൾ ചേലേങ്ങര അഫ്സൽ എന്നയാളിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും സൗകര്യങ്ങളും ക്വാർട്ടേഴ്സ് ഉടമയും ഏജൻറ്റും എത്തിച്ചു കൊടുക്കുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഈ ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം 25 കിറ്റുകൾ നൽകി. കമ്മ്യൂണിറ്റി കിച്ചനിൽ നിന്ന് ഭക്ഷണം എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വയം പാചകം ചെയ്ത് കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കിറ്റുകൾ നൽകിയത്. അപ്പോൾ അവിടെ ഭക്ഷണത്തിനൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു പരാതി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഇന്നലെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും വ്യാജപ്രചരണമെന്ന നിലയിൽ അവഗണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് വയനാട്ടിൽ സഹായം എത്തിച്ച് സ്മൃതി, അമേത്തിയിൽ സഹായവുമായി രാഹുലും എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നത് കണ്ടു. സ്മൃതി ഇറാനിയുടെ സംയോജിതമായ ഇടപെടൽ മൂലം പട്ടിണിക്കാരായ തൊഴിലാളികൾക്ക് ഭക്ഷണമെത്തിയെന്ന പ്രചരണം ഓർഗനൈസർ എന്ന RSS മാധ്യമത്തിലൂടെയും പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഒരു കാര്യമേ ഇവിടെ പറയാനുള്ളൂ, സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾക്കും പ്രയാസപ്പെടുന്ന മറ്റെല്ലാവർക്കും ആവശ്യമായ സഹായങ്ങൾ യോജിപ്പോടെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് ഭംഗം വരുന്ന രീതിയിലോ അതിനെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലോ ഉള്ള മത്സരവും തെറ്റായ പ്രചരണവും ഉണ്ടാകരുത്. അതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ സംഭാവനകൾ നൽകുന്നുണ്ട്. KCB എംപ്ലോയീസ് അസോസിയേഷൻ CITU 1,10,00,000 രൂപ, കോട്ടയത്തെ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ അധ്യാപകരും ജീവനക്കാരും 1,00,000 രൂപ, കൊല്ലം NS ഹോസ്പിറ്റൽ 1,00,000 രൂപ, നാട്ടിക ഫർക്ക കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വലപ്പാട് 53,86,000 രൂപ, മത്സ്യഫെഡ് സ്റ്റാഫ് 50,00,000 രൂപ. വേറൊരു പ്രത്യേക കാര്യം, നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം അല്ലു അർജുൻ 25,00,000 രൂപ സംഭാവന നൽകി. ആന്ധ്ര തെലുങ്കാന മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനൊപ്പമാണ് കേരളത്തിനോട് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ച് അദ്ദേഹം ഈ തുക കൈമാറിയത്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ താൻ കൂടെയുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. അന്തരിച്ച മഹാകവി ONV കൃതികൾ മുൻനിർത്തി 1 വർഷ കാലയളവിൽ ലഭിച്ച റോയൽറ്റി തുകയായ 2,00,000 രൂപ ONV കുടുംബം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ചെയ്യുമായിരുന്നതാണിത് എന്ന് ONV മകൻ രാജീവ് ONV ചെക്കിനോടൊപ്പമുള്ള കത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. മറ്റൊട്ടേറെ സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്.
ഇതാണ് പൊതുവെ എന്ന് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല, കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിന് ശേഷം നിലപാടിലേക്ക് എത്താമെന്നുള്ളതാണ്. ഇപ്പോൾ 11-ാം തീയതിയാണ് ഈ പറയുന്ന വീഡിയോ കോൺഫറൻസ് നടത്താൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം ആ ഘട്ടത്തിൽ നമുക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് മുന്നായി നമുക്ക് ആവശ്യമായ അഭിപ്രായ രൂപീകരണം നടത്താം. അത്തരമൊരു നിർദ്ദേശം എവിടുന്നും പോയിട്ടില്ല. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വരട്ടെ, അപ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത്. ഇപ്പോഴേ നമ്മൾ ഊഹിച്ചുകൊണ്ട് ഒരു കാര്യത്തിലേക്കും പുറപ്പെടേണ്ടതായിട്ടില്ല. 11-ാം തീയതി പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കും, പിന്നെയും 2-3 ദിവസമുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. സിഎം, ഈ സാലറി ചലഞ്ചിൽ നിന്ന് ഈ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് സർക്കാർ ഡോക്ടർമാരിൽ നിന്ന് അടക്കം ഈ അവരുടെ ശമ്പളം പിടിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ ഡോക്ടർമാരുടെ സംഘടനകൾ, വിവിധ സംഘടനകൾ അത്തരത്തിൽ നിവേദനം നൽകിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ KCB വർക്കേഴ്സ് അസോസിയേഷൻ ആണ് ഈ പറയുന്ന സംഭാവന നൽകിയത്. നേരത്തെ പറഞ്ഞപ്പോൾ അതിലൊരു ഈ വർക്കേഴ്സ് എന്നുള്ളതൊന്ന് മാറിപ്പോയിട്ടുണ്ട്. KCB വർക്കേഴ്സ് അസോസിയേഷനാണ് സംഭാവന നൽകിയത്. ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞതാണ്, എല്ലാ ദിവസവും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതില്ലല്ലോ. നമുക്ക് വളരെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാലും ആരെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് ഇന്നലെ പറഞ്ഞത്, ആരെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ആ കാര്യം ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യണം, ആവശ്യമായ പരിശോധനയ്ക്ക് വിധേയരാവണം. അങ്ങനൊരു പൊതു അഭ്യർത്ഥന നമ്മൾ നടത്തിയിട്ടുണ്ട്. കണക്കില്ലാന്ന് പറയുന്നത് ശരിയല്ല, എല്ലാ കണക്കുകളും ഉണ്ട്, അതിന്റെ കണക്കുകൾ റെഡിയായി, ഇനി അത് കൊടുത്തു തുടങ്ങാൻ പോവുകയാണ്. അല്ല, അതിൽ ഈ ഘട്ടത്തിൽ വീടുകളിൽ പോയി പിരിക്കുന്ന ഒരു സമ്പ്രദായം ശരിയല്ല എന്ന് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ ഇളവുകൾ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തുടരാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിരുന്നു. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. അല്ല, അത്തരമൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. മംഗലാപുരത്ത് ചികിത്സക്ക് പോകുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. മറ്റു നാട്ടിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 2-ാമത്തെ ഗഡു നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു കത്ത് സംസ്ഥാനത്തിൽ അയച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കത്ത് വന്നത്? അങ്ങനെയൊരു പ്രശ്നം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രം കൂടുതലായിട്ട്
നേരത്തെ പറഞ്ഞതിന് പുറമേയുള്ള ഒന്നും അനുവദിച്ചിട്ടില്ല. കിട്ടിയ തുകയിൽ സംതൃപ്തരല്ല, ഇനിയും കിട്ടാനുണ്ട്, അതിനിയും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് പറയേണ്ടി വരും. അങ്ങനെ ഒരു പറച്ചിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും പറയാൻ വിഷമമുള്ളത് കൊണ്ടല്ല, ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥിര നില വെച്ചിട്ട് അങ്ങനെ പറയുന്നില്ല. അത് നാളെ തൊട്ട് തുടങ്ങുമെന്നുള്ളതാണ് സിവിൽ സപ്ലൈസ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള ഫീസുകൾ വാങ്ങുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിലില്ല. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടത് ഗൾഫിൽ അത്തരമൊരു ഫീസ് വാങ്ങുന്നതായിരുന്നു. അത് അവരുടെ ശ്രദ്ധയിൽ അവരോട് തന്നെ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. കേരളത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു നടപടിക്ക് മുതിരുന്നുണ്ടെങ്കിൽ അവരോടൊന്നുകൂടി പറയുകയാണ്, ഈ ഘട്ടത്തിൽ അത്തരം നടപടികളിലേക്ക് നീങ്ങാൻ പാടില്ല. ഈ ഘട്ടം കഴിയട്ടെ, അതിനുശേഷം ഫീസും മറ്റും കളക്ട് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുക. അതെല്ലാം നോർക്കയുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ വിശദമായിട്ട് പിന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് അതത് സ്ഥലത്തുള്ള ആളുകളുടെ കൂടി സഹായത്തോടെയാണ്. അങ്ങനെ ആളുകൾ സന്നദ്ധമായിട്ടുള്ള 5 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വരുന്നത്. അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല, കാരണം ഇതൊരു മഹാമാരിയാണ്. ഈ മഹാമാരിയുടെ ആ മഹാമാരി എന്ന സ്വഭാവത്തെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അതങ്ങ് കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നാൽ, നമ്മുടെ ജാഗ്രതയിൽ കുറവ് വന്നാൽ, അത് സമൂഹത്തുണ്ടാക്കുന്ന ആപത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ തരത്തിലുള്ള ചില പ്രവണതകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആശ്വാസമുള്ള കാര്യമാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ആ കാര്യം ഉണ്ടാവണമെന്നാണ്. പക്ഷേ അത് വെച്ച് നമ്മുടെ നടപടികളിൽ ഒന്നിലും ജാഗ്രത കുറവുണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ, നിരീക്ഷണത്തിലുള്ള സൗകര്യങ്ങൾ, കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ, മാരകമായ രോഗങ്ങൾ വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ, വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ സകല കാര്യങ്ങളിലേക്കുമുള്ള ഒരുക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ മഹാമാരിയെ നേരിടുന്ന ഈ യുദ്ധത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. ആ ജാഗ്രതയാണ് നമ്മൾ പാലിക്കേണ്ടത്. നിങ്ങളാരും ആ ജാഗ്രതയിൽ കുറവ് വരുന്ന ഒരു സമീപനവും സ്വീകരിച്ചേക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവരുടെ കൃത്യമായ എണ്ണം എന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അവർ നടത്തുന്ന സേവനം അത് അങ്ങേയറ്റം വിലമതിക്കത്തക്കതാണല്ലോ. ഇന്ന് ലോകമാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മുടെ ഈ സഹോദരങ്ങൾ, നമ്മുടെ നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ എല്ലാം ഈ രംഗത്ത് മുഴുകി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടാണ് നിൽക്കുന്നത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ വലിയ അപകടഘട്ടത്തിലും അവർ മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ പോലും ഇല്ലാതെ ഇതിനെതിരെയുള്ള പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുകയാണ്. രോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുകയാണ്. അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ പറഞ്ഞ കൃത്യമായ കണക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. വസ്തുത അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി. രാജസ്ഥാനെ പറ്റിയൊന്നും ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല. ഞാൻ ആകെ പറഞ്ഞത് എന്താ,
നമുക്ക് ഇതിനെല്ലാം നേരിടുന്നതിന് പണം വേണം. ആ പണത്തിൽ ഒരു ഭാഗം നമ്മുടെ ജീവനക്കാരും വഹിക്കണം. അവർ ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകാൻ തയ്യാറാകണം. ഇങ്ങനൊരു അഭ്യർത്ഥനയാണല്ലോ ഞാൻ നേരത്തെ നടത്തിയത്. ആ അഭ്യർത്ഥനയിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അത്തരം കുടിശ്ശികളൊക്കെ ഈ ഘട്ടത്തിൽ തീർന്നു പോകുന്നതാണ്. അതിന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു നേരത്തെ തന്നെ. അത് നമുക്ക് പരിഹരിക്കാം കാര്യങ്ങൾ. പലിശയുടെ കാര്യത്തിൽ ഈ മൊറട്ടോറിയം പോലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലിശ ഈടാക്കുന്ന നില സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ബാങ്കുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോഴും നിൽക്കുന്നത്. മറ്റേ കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്, എന്താണെന്ന് നോക്കാം. അതെ അതെ, അത് ആകാവുന്നതിൽ മാത്രമേ സാധിക്കൂ. എസ് എൽ സിക്ക് ഈ പറഞ്ഞതുപോലെ സാധിക്കില്ലല്ലോ. ഏതിലാണോ ഓൺലൈൻ കോഴ്സുകൾ നടത്താൻ പറ്റുന്നത്, പരീക്ഷ നടത്താൻ പറ്റുന്നത്, ഈ വാലുവേഷൻ നടത്താൻ പറ്റുന്നത്, അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമിയോയുടെ കാര്യവും നമുക്ക് പരിഗണിക്കാവുന്നതാണ്, അവരെ തള്ളിക്കളയുന്നില്ല. പ്രത്യേക സഹായത്തിന്റെ ഒന്നും ആലോചിച്ചിട്ടില്ല. റബ്ബറിന്റെ കാര്യത്തില് ഏകദേശ തീരുമാനമായിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ തന്നെ കൊടുക്കാൻ ആരംഭിക്കും. അത് അന്വേഷിക്കാം എന്താണെന്നുള്ളത്, എന്റെ കയ്യിൽ കിട്ടിയില്ല, അന്വേഷിക്കാം. ഇപ്പൊ ആലോചിച്ചിട്ടില്ല എന്താണ് പ്രശ്നമെന്ന്, നമുക്ക് പരിശോധിക്കാം. ഏത് പാർട്ടി എന്നുള്ളതൊന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. ഇതിൽ ആര് സ്വീകരിച്ചാലും അത് സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയാണ്. ഈ ഇത്തരമൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാവും, ആരായാലും ശരി. അതെന്തെങ്കിലും നടപടി ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കണം, പരിശോധിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് പിരിയാ, ശരി.